ഐ പി എല്ലിന് പിറകെ ടി ട്വൻ്റി ലോകകപ്പ് വരാനിരിക്കുകയാണ്. അതിലേക്ക് ഇന്ത്യൻ ടീം മെൻ്ററായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ധോണിയാണ്. ഇന്നലെ ഒരു കളിക്കാരൻ എന്ന നിലയിലുള്ള തൻ്റെ നാലാം ഐ പി എൽ കിരീടം സ്വന്തമാക്കിയ അതേ ധോണിയെ അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് ധോണി വിട പറഞ്ഞിട്ട് രണ്ട് വർഷത്തിലധികമായി. ബാറ്റിംഗിൽ ധോണി പഴയ ധോണിയല്ലെങ്കിലും നായക മികവിലും തന്ത്രങ്ങളിലും ബുദ്ധി കൂർമ്മതയിലും ഇപ്പോഴും യുവത്വം പ്രസരിക്കുന്നു എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ കിരീട നേട്ടം. ഇത് ധോണിയുടെ അവസാനത്തെ ഐ പി എൽ സീസൺ ആയിരിക്കുമോ ഇല്ലയോ എന്നത് ഇപ്പോഴും വ്യക്തതയില്ലാത്ത കാര്യവുമാണ്. പ്രത്യേകിച്ചും മൂന്നോ നാലോ താരങ്ങളെ മാത്രമേ ഒരു ടീമിനെ നിലനിർത്താൻ കഴിയൂ എന്ന വസ്തു നിലനിൽക്കെ അതിലൊരു സ്ലോട്ട് ധോണിക്ക് വേണ്ടി ഇനിയും മാറ്റിവെക്കാൻ ചെന്നൈ തയ്യാറാകുമോ എന്നാണ് കണ്ടറിയേണ്ടത്. എന്നാൽ ഇങ്ങനെയുള്ളൊരു അവസ്ഥയിൽ വളരെ കൗതുകമുറത്തുന്ന അഭിപ്രായ പ്രകടനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മുൻ ഇംഗ്ലണ്ട് താരം മൈക്കിൾ വോൺ. ഇന്ത്യയുടെ ടി ട്വൻ്റി ലോകകപ്പിന്റെ മെന്റർ കളിക്കാൻ ഇറങ്ങിയാലാകും കുറച്ചുകൂടി നന്നാവുക എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ധോണി ഉദ്ദേശിച്ച് തന്നെയാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. ഈ പ്രായത്തിലും ഇത്രയും നന്നായി ടീമിനെ നയിക്കാൻ കഴിയുള്ള ഒരാൾ കേവലം മെന്റർ എന്നുള്ളതിനേക്കാൾ കളിക്കളത്തിലെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന നായകനാകണമെന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചതിന്റെ പൊരുൾ. പ്രായമേറെ ചെന്നാലും ഇനിയും ഇന്ത്യക്കായി ധോണിക്ക് പലതും ചെയ്യാനുണ്ടെന്നതാണ് ഈ ഐ പി എൽ കിരീടം കാണിച്ചു തന്നത്. ഇക്കൂട്ടത്തിൽ തന്നെ വായിക്കപ്പെടേണ്ട മറ്റൊരു വ്യക്തിത്വമാണ് ഫാഫ് ഡുപ്ലസിസ്, ഫൈനലിലെ മാൻ ഓഫ് ദ മാച്ചായ താരം. പ്രായം 36 ഇന്നും അസാധാരണ മെയ് വഴക്കത്തോടെ 360 ഡിഗ്രി ഷോട്ടുകൾ കളിക്കാനും ഫീൽഡിൽ കിടിലും ക്യാച്ചുകൾ സ്വന്തമാക്കാനും മുൻപന്തിയിലുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ കാര്യമെടുത്താൽ ഏറ്റവും ഞെട്ടിക്കുന്ന വസ്തുത അദ്ദേഹം വിരമിക്കൽ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിൽ കൂടിയും സൗത്ത് ആഫ്രിക്ക ലോകകപ്പ് ടീമിലേക്ക് ഫാഫിനെ പരിഗണിക്കുക കൂടി ചെയ്തിട്ടില്ല എന്നതാണ്. ലോകത്തെ ഏറ്റവും മികച്ച ടി ട്വന്റി ലീഗിലെ കലാശ പോരാട്ടത്തിൽ മാൻ ഓഫ് ദ മാച്ച് നേടാൻ തക്ക പ്രതിഭയുള്ള മികച്ച ഫോമിലുള്ള ഡുപ്ലസിസിനെ എന്ത് കാരണം പറഞ്ഞുകൊണ്ടാണ് അവർ ഒഴിവാക്കിയതെന്ന് ഇപ്പോഴും വ്യക്തമല്ല. കാര്യം ടി ട്വന്റി ഫോർമാറ്റ് പ്രായം ചെന്നവരെക്കാളും നന്നായി കളിക്കാൻ കഴിയുക ചെറുപ്പക്കാർക്കാണെങ്കിലും സീനിയേഴ്സിന്റെ പരിചയ സമ്പത്തിന് പകരം വെക്കാൻ ആരുടെ പ്രതിഭയ്ക്കും കഴിയില്ല എന്നതാണ് ചെന്നൈയുടെ നാലാം കിരീട നേട്ടം പോലും സൂചിപ്പിക്കുന്നത്. എന്നിട്ടും സൗത്ത് ആഫ്രിക്കൻ ബോർഡ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം കൈകൊണ്ടത് അവർക്ക് തന്നെ നഷ്ടമുണ്ടാക്കും എന്നല്ലാതെ എന്താണ് പറയാൻ കഴിയുക?